അധികൃതരുടെ അനാസ്ഥയുടെ പേരിൽ ജീവൻ തന്നെ ബലി നൽകേണ്ടി വരുമോ എന്ന ആശങ്കയിലാണ് വ്യാപാരികൾ അടക്കമുള്ള ഒരു സാധാരണ സമൂഹം. കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് അധികൃതർ വികസന രംഗത്ത് പുലർത്തുന്ന കെടുകാര്യസ്ഥതയും മെല്ലപ്പോക്കുമാണ് സാധാരണക്കാരന്റെ ജീവൻ ബലികൊള്ളുന്ന സാഹചര്യത്തിലേക്ക് വികസന വൈരുദ്ധ്യവുമായി ഒരു വലിയ വികസന പദ്ധതി നിലകൊള്ളുന്നത്. കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മത്സ്യ മാംസ മാർക്കറ്റിലെ മലിനജലം സംസ്കരിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് ലക്ഷങ്ങൾ വകയിരുത്തി ലക്ഷ്യമിട്ട വലിയ വികസന പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച കുഴിയാണ് സാധാരണക്കാരായ വ്യാപാരികളുടെയും കാൽനട യാത്രക്കാരുടെയും യാത്രക്കാരുടെയും ജീവന് ഭീഷണി ഉയർത്തുന്നത്. ലക്ഷങ്ങൾ വരുന്ന പദ്ധതിയുടെ ഭാഗമായി മലിനജല സംസ്കരണ പരിപാടിയുടെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് അധികൃതർ മത്സ്യ മാംസ സ്റ്റാളിനോട് ചേർന്ന് വലിയ കുഴി നിർമ്മിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടു. എന്നാൽ തുടർ നടപടികൾ ഉണ്ടാകാത്തത് മൂലം കാൽനട യാത്രക്കാരടക്കം ദിവസവും ഇതിൽ വീണ് അപകടങ്ങളിൽ നിന്നും മരണത്തിൽ നിന്നും രക്ഷപ്പെടുന്നത് തലനാരിഴക്കാണ്. തുടർ നടപടികളുടെ അഭാവമാണ് സാധാരണക്കാരുടെ ജീവന് തന്നെ ഭീഷണി ഉയർത്തുന്ന വികസനത്തെ നോക്കുകുത്തിയായി കാണുന്ന കാഴ്ച ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള മത്സ്യ മാംസ സ്റ്റാളിലെ മലിനജലം സംസ്കരിക്കുന്നതിന്റെ ഭാഗമായാണ് പഞ്ചായത്ത് കുഴി നിർമ്മിച്ചത്. ആരോഗ്യ ബോധവൽക്കരണത്തിന്റെ പേരിൽ ആയിരക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന പഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥയുടെ നേരുദാഹരണവുമാണ് ഈ കുഴി. പാഴ്വസ്തുക്കളും മലിനജലവും കെട്ടിക്കിടന്ന് ഈ കുഴി ആരോഗ്യ ഭീഷണി ഉയർത്തുന്നുണ്ട്. ബോധവൽക്കരണ ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്ത് അധികൃതരുടെ അനാസ്ഥ തന്നെ ആരോഗ്യ ഭീഷണി ഉയർത്തി നിലനിൽക്കുമ്പോൾ എന്തിന് ഈ ബോധവൽക്കരണ ശ്രമമെന്ന് ചോദിച്ചുകൂടായുക സാധാരണമല്ല. അധികൃതരുടെ അനാസ്ഥയുടെ പേരിൽ ഓരോ ദിവസവും ഈ കുഴിയിലകപ്പെടുന്ന സാധാരണക്കാരെ രക്ഷിക്കേണ്ടുന്ന ഗതികേടിലാണ് മാർക്കറ്റിൽ വ്യാപാരം നടത്തുന്ന വ്യാപാരികൾ. മലിനജലം നിറഞ്ഞുകിടക്കുന്ന കുഴി വികസന വൈരുദ്ധ്യം വിളിച്ചോതുന്നതായും അധികൃതരുടെ കെടുകാര്യസ്ഥതയുടെ നേരുദാഹരണമാണെന്നും ചൂണ്ടിക്കാട്ടി സിറ്റി ന്യൂസ് അടക്കം ഒട്ടേറെ മാധ്യമങ്ങൾ വിഷയം ജനശ്രദ്ധയിലും അധികാരികളുടെ ശ്രദ്ധയിലും കൊണ്ടുവന്നിരുന്നു. എന്നാൽ ഇതൊന്നും തങ്ങളെ ബാധിക്കുന്നില്ലെന്ന കടുത്ത നിലപാടിലാണ് മെല്ലപ്പോക്കുകാരായ പഞ്ചായത്ത് അധികൃതരും ഇവർ നിയന്ത്രിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദവും. ഓരോ ദിവസവും ഇവിടെ ആളുകൾ വന്ന് വീഴുന്നതോടെ അധികൃതരുടെ അനാസ്ഥക്കെതിരെ വലിയ പ്രതിഷേധം തന്നെ ഉയർന്നിരിക്കുകയാണ്. മാധ്യമങ്ങൾ പറയുന്നത് കേൾക്കുവാൻ ചെവിയില്ലെങ്കിൽ മാർക്കറ്റിലെ വ്യാപാരികളിൽ ഒരാൾ പറയുന്ന ഈ ശബ്ദമെങ്കിലും ജനപ്രതിനിധികൾ കേൾക്കണം. ഒച്ചവട്ടം ഓടി ചെന്ന് പൊക്കിയെടുക്കുവായിരുന്നു. ഇതിപ്പോൾ അടുത്ത ആയിട്ട് ആരെങ്കിലും ഇവിടെ മരിച്ച കഴിഞ്ഞാൽ നമ്മൾ ആരോട് പറയും? ഇത്ര നാളായി ഇങ്ങനെ നടക്കാൻ തോന്നിയിട്ട് രാത്രി ആകുമ്പോൾ ഇവിടെ വെട്ടമില്ല, ഒന്നുമില്ല, വേറെ വന്നതിൻ്റെ അതിലേക്ക് വീഴുള്ളൂ.